രജിത് ഉണ്ട് കൊച്ചിയിൽ നിന്ന്. ഇപ്പോൾ രജിത്, കൊച്ചി നഗരത്തിലേക്ക് ഒരു അവസ്ഥ എന്താണ്? കൊച്ചിയിൽ തിരക്ക് എപ്പോഴും ഒഴിവാക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പോലീസൊക്കെ പെടാപ്പാട് പെടാറുള്ളതാണ്. ഇന്നലെ ഇപ്പോൾ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആണെങ്കിലും ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമായത് അവിടെ ആളുകൾ അതിനോട് പൂർണ്ണമായും ഒരു സഹകരണം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, ഇന്നത്തെ ഒരു അവസ്ഥ എന്താണ് കൊച്ചിയിലെ? മായ, ഇന്നലത്തേക്കാൾ കൂടുതൽ ആളുകൾ ഇന്ന് എറണാകുളം ജില്ലയിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗണിനോട് സഹകരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. കാരണം ഇന്ന് ഞായറാഴ്ച കൂടിയാണ്, അതിനാൽ തന്നെ കൂടുതൽ വാഹനങ്ങൾ നിരത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യതയും വളരെ കുറവാണ്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ എറണാകുളം ജില്ലയിൽ ഏകദേശം 2500-ലധികം പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത് ഇവിടെ പരിശോധനകൾക്കായി. അതിനാൽ തന്നെ കർശനമായ പരിശോധന എല്ലാ ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പോലീസുകാരുടെ കർശന നിയന്ത്രണത്തിൽ കൂടി തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അതിനാൽ തന്നെ കർശന പരിശോധനയും തുടരുന്നുണ്ട്. അത്യാവശ്യ വാഹനങ്ങൾ മാത്രമാണ് എറണാകുളം ജില്ലയിൽ കടന്നു പോകുന്നതിന് പോലീസ് അനുമതി നൽകിയിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ പ്രദേശത്തെ ശക്തമായ പരിശോധനയും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിൽ നമുക്കറിയാം ഇന്നലെ തന്നെ 1539 പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ഇപ്പോഴും എറണാകുളം ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്ന് പറയുന്നത് വലിയൊരു കുറവ് രേഖപ്പെടുത്താത്ത ദിവസങ്ങളാണ് കടന്നുപോയത്. കഴിഞ്ഞ ഒരാഴ്ചത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് തന്നെ പരിശോധിക്കുമ്പോൾ അതിൽ തന്നെ വലിയൊരു കുറവ് കാണാത്ത സാഹചര്യമുണ്ട്. എന്നാൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് മറ്റ് ജില്ലകളിലേക്ക് ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വലിയൊരു കുറവ് ഉണ്ടാകുന്ന സാഹചര്യവും കാണാം. അതിനാൽ തന്നെ ശക്തമായ പരിശോധന തുടരാനാണ് ആരോഗ്യവകുപ്പിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും തീരുമാനം. എറണാകുളം ജില്ലയിൽ നേരത്തെ തന്നെ പല ആദ്യഘട്ടങ്ങളിൽ തന്നെ ട്രിപ്പിൾ ലോക്ക്ഡൗണിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ ട്രിപ്പിൾ ലോക്ക്ഡൗണിൻ്റെ ഗുണഫലങ്ങൾ എറണാകുളം ജില്ലയിൽ അത്ര കണ്ട് പ്രതിഫലിച്ചിട്ടില്ല എന്ന് കണക്കാക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ തന്നെയാണ് ഈ കഴിഞ്ഞ 2 ദിവസത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ കർശനമാക്കിയിരിക്കുന്നത്. കർശനമായ പരിശോധനകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. എന്നാൽ രോഗികളുടെ എണ്ണം കുറയാത്തത് ആശങ്കയുയർത്തുന്ന ഒരു കാര്യമായി തന്നെയാണ് എറണാകുളം ജില്ലയിൽ നിലനിൽക്കുന്നത്. വരുന്ന മണിക്കൂറുകളിലും കർശന പരിശോധനകൾ തന്നെ തുടരാനാണ് പോലീസിൻ്റെ തീരുമാനം. ഇന്നലെ മാത്രം 357 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇന്ന് പൊതുവേ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നത് കുറവായിരിക്കും എന്ന ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് പോലീസ്. എങ്കിൽ തന്നെയും ശക്തമായ പരിശോധന തന്നെയാണ് ജില്ലയിൽ തുടരുന്നത്. ശരി, ശരി രജിത്.